ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പരീക്ഷണ വീഡിയോ ആയിട്ടാണ് ട്ടോ കാര്യം രണ്ട് ദിവസം മുമ്പേ ഞാൻ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കി നോക്കി എത്തിപ്പെട്ട ഒരു ടോപ്പിക് ആണ് ചോക്ലേറ്റ് ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കണ്ടപ്പോഴേലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാര്യം ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് സോ നമുക്ക് നോക്കാം എന്താണ് എക്സാക്ട് റിസൾട്ട് കാര്യം ഞാൻ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടേ ഇല്ല അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താണ് റിസൾട്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് സോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനേക്കാൾ മുൻപായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് നിങ്ങൾ കണ്ടുമല്ലോ നമുക്ക് വെറും ഒരു കഷ്ണം ഡാർക്ക് കോമ്പൗണ്ട് ഏത് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല പലരും പല ചോക്ലേറ്റ്സ് വെച്ചിട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ പാലുമാണ് ഞാൻ ഈ ഒരു പാക്കിൽ എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അതായത് പ്ലസ് പോയിൻറ്റ്സ് ഞാൻ ആദ്യം പറയാം നന്നായിട്ട് സ്കിൻ ഗ്ലോ ചെയ്യുമെന്ന് പറയുന്നുണ്ട് നമുക്ക് സ്കിന്ന് യൂത്ത്ഫുൾ ആയിട്ട് തോന്നും സൺ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും മുഖത്ത് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ സെൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും ബ്ലഡ് ഫ്ലോവിന് ഹെൽപ്പ് ചെയ്യും ഓക്സിജൻ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യും പിന്നെ നമുക്ക് മുഖത്ത് ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത് കാര്യം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ചോക്ലേറ്റിലുള്ളതുകൊണ്ട് പിന്നെ പാലും നല്ലൊരു ക്ലെൻസറാണ് ഇതൊക്കെ കൊണ്ടായിരിക്കാം പക്ഷേങ്കിൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു കാര്യം എനിക്ക് ഭയങ്കര സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്തു ഭയങ്കര ഓയിലി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഈ ഒരു ഫേസ് പാക്ക് എൻ്റെ ഫേസിൽ ഒന്നും ചെയ്തതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല ശരിക്കും ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തത് കാര്യം നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തത് പക്ഷേങ്കിൽ ടോപ്പിക്ക് ചൂസ് ചെയ്ത് ഞാൻ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേലും എനിക്ക് ഭയങ്കര മെസ്സായിട്ട് ഫീൽ ചെയ്തു കാര്യം ഒരു 10-15 മിനിറ്റ്സ് ആയിരുന്നു വെക്കാൻ പറഞ്ഞ ടൈം ഞാൻ ആ ഒരു ടൈം പീരീഡ് വെച്ച് കഴിഞ്ഞ് കഴുകി കളഞ്ഞപ്പോഴേ ഞാൻ സാധാരണ ഫേസ് പാക്കൊക്കെ മാക്സിമം ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പൊന്നും ഉപയോഗിക്കാതെ വാഷ് ചെയ്യാനാ നോക്കാറ് അതായത് മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഇത് ഒന്നാമത് സ്റ്റിക്കിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഞാൻ വെറും വെള്ളത്തിൽ കഴുകി അപ്പോഴും ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്തു അത് കഴിഞ്ഞപ്പോഴേ ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകിയതിനു ശേഷം ഇപ്പോഴും സ്റ്റിൽ ഭയങ്കര എണ്ണമായ ഇത് പോകുന്നേയില്ല അപ്പൊ എനിക്ക് തോന്നി എന്റെ ഒന്നാമത് കോമ്പിനേഷൻ സ്കിന്നാണ് അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വേറെന്തോ ലെയർ അതായത് നമ്മുടെ സ്കിന്നിൽ ചെയ്തതുപോലെ ഒരു ഫീൽ ഉണ്ട് സോ ഈ ഒരു ഫേസ് പാക്കിൽ ഒരു ലാസ്റ്റ് കൺക്ലൂഷൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഞാൻ ഒട്ടും പ്രിഫർ ചെയ്യത്തില്ല നിങ്ങൾ ഡ്രൈ നോർമൽ ആണെങ്കിൽ കുറച്ചും കൂടെ മോയ്സ്ചറൈസ്ഡ് ആയ പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നല്ലതാണ് പിന്നെ ഇച്ചിരി കറുത്തതുപോലെ എനിക്ക് തോന്നിയത് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്കറിയത്തില്ല എന്റെ മാത്രം ഒരു തോന്നലാണോന്ന് പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പിന്നെ ഞാൻ മുൻപ് കോഫി ഫേസ് പാക്കൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ കിട്ടി കാര്യം ഒരു എന്തോ മുഖത്തൊരു ഗ്ലോ കിട്ടിയതുപോലെയും ഒരു കുറച്ചും കൂടെ ബ്രൈറ്റ്നപ്പ് ആയതുപോലെയൊക്കെ തോന്നി പക്ഷെ ഇതിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല ആകെ ഈ മുഖത്തൊരു ലെയർ പോലെ ഇപ്പോഴും സ്റ്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് എണ്ണമായും തോന്നുകയാണ് അറിയത്തില്ല എന്താന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല മേ ബി ഞാൻ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ടായിരിക്കാം സോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ താങ്ക് യു ബൈ